ഹായ് ഫ്രണ്ട്സ് സ്വാഗതം ഇന്നൊരു ഇതൊരു അലവരെ വെച്ചിട്ടുള്ള സോപ്പാണ് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്ക സോപ്പ് നമുക്കിപ്പോ സോപ്പിന്റെ ബേസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പൊ ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ ഇത് സോപ്പിന്റെ ബേസ് ആണ് അത് സോപ്പ് ബേസ് ആണ് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ ഞാൻ അലവര എടുത്തിട്ടുണ്ട് വീട്ടിലുണ്ടായിരുന്നു ഇഷ്ടംപോലെ പക്ഷേ ലോക്ക്ഡൗൺ ഒക്കെ ആയ സമയത്ത് അലവരൊക്കെ പോയി പിന്നെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാൽ അതിൻ്റെ ഉള്ളിലത്തെ കാമ്പിൽ അതൊരു പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കാം പിന്നെ അതേപോലെ വെളിച്ചെണ്ണ കുറച്ച് മതി ഒരു ടീസ്പൂണൊക്കെ മതി വെളിച്ചെണ്ണ നമുക്ക് ഫസ്റ്റ് തന്നെ സോപ്പിൻ്റെ ബേസില് അത് കുറച്ച് ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കട്ട് എടുക്കണം അപ്പോൾ കത്തി വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ അത് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും ഭയങ്കര എന്താ പറയുക ഭയങ്കര സോഫ്റ്റ് ആണ് അത് അത് ഭയങ്കര ആണ് കാണാനായിട്ട് കട്ട് ചെയ്തെടുക്കാനും ഭയങ്കര ഈസിയാണ് കേട്ടോ അപ്പം ഞാൻ ഇപ്പം സോപ്പിന്റെ ബേസ് മുഴുവൻ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ പോലെ പോലെയാണ് ട്രാൻസ്പാരൻ്റ് ആയിട്ടാണ് ഇത് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഞാനിപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പാത്രമില്ല അങ്ങനത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലാണ് ഇപ്പം ചെയ്യുന്നത് പിന്നെ നമ്മുടെ അലോവേരയില്ലേ അത് മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ച് വെളിച്ചെണ്ണ ഏകദേശം ഒരു ടേബിൾ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ അത് ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ സോപ്പിന്റെ ബേസ് നമ്മൾ ഡബിൾ ബോയിലിങ്ങിലാണ് കേട്ടോ ഉരുക്കിയെടുക്കേണ്ടത് അപ്പോൾ താഴെ ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായ വെള്ളത്തിലേക്ക് നമുക്ക് നമ്മൾ സോപ്പിന്റെ ബേസ് കട്ട് ചെയ്തിട്ട് പാത്രം ഇറക്കി വെച്ചിട്ട് നന്നായിട്ട് അലയിച്ചെടുക്കാം നമ്മൾ ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ചെയ്തെടുക്കില്ല അതേപോലെ നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം സോപ്പിന്റെ ബേസ് ഇപ്പൊ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം അലവരെയും വെളിച്ചെണ്ണയും ചേർന്ന് കൂട്ടത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ നമ്മുടെ സോപ്പിന്റെ ബേസ് മെൽറ്റ് ചെയ്തത് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മിക്സിയിലടിച്ചിട്ട് അല അലോവേരയും പിന്നെ വെളിച്ചെണ്ണയും കൂടി ചേർന്ന് കൂട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ആ ചൂട് തന്നെ വേണം കേട്ടോ നമ്മൾ അലോവേരയും വെളിച്ചെണ്ണയും കൂടി ചേർക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ കളറാണ് ചേർക്കുന്നത് അപ്പോൾ നമുക്ക് കളർ വേണ്ടാന്ന് വെച്ചാൽ നമുക്കൊരു ഈ ഒരു കളറുള്ള സോപ്പനെ കിട്ടും കേട്ടോ കളർ ഒന്നും ഇല്ലാത്ത ഏകദേശം ഒരു വൈറ്റ് നിറയായിട്ടുള്ള സോപ്പ് തന്നെ കിട്ടും അപ്പോൾ ഞാൻ കണം ഭംഗിക്ക് വേണ്ടിയിട്ട് കളർ ചേർക്കുന്നത് ഏത് കളർ വേണമെങ്കിലും ചേർക്കാട്ടോ അലോവേറ ആയിട്ട് ഞാൻ പച്ച കളർ ചേർത്തുന്നേ ഉള്ളൂ അപ്പോൾ ഫുഡ് കളറാണ് ഞാനിപ്പോൾ ഇതിൽ യൂസ് ചെയ്തത് എന്നിട്ട് പിന്നെ ഇതും സോപ്പ് ഉണ്ടാക്കാനുള്ള മോയിട്ട് ആണിത് അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഒരു സോപ്പിന് ഒരു സോപ്പ് മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ സോപ്പിന്റെ മോഡിലേക്ക് തോച്ചു കൊടുക്കാം പിന്നെ മോഡില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല നമ്മള് കണ്ടെയ്നറൊക്കെ വാങ്ങിക്കുക നമ്മൾ ഫുഡ് ഒക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ അപ്പോൾ അങ്ങനത്തെ പാത്രത്തിൽ വെച്ചാലും മതിരുന്നത് ഫ്രിഡ്ജിൽ വെക്കാം ഫ്രീസറിൽ വെക്ക വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു ദിവസം വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ പുറത്ത് വെച്ച് സെറ്റ് ആകുന്നവരെ വെക്കാട്ടോ അപ്പോൾ നമ്മുടെ അലവേര സോപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പൊ നല്ലതാണ് കേട്ടോ ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ല സോപ്പാണത് അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്